ഇടതും വലതും മുന്നണികൾ മാത്രം മാറി മാറി ഭരിച്ചിട്ടുള്ള കേരളത്തിൽ ബി ജെ പി ഇക്കുറി നടത്തുന്നത് വലിയ മുന്നേറ്റമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന ആറ് മണ്ഡലങ്ങൾ ഭദ്രമാക്കാൻ ബി ജെ പി കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഇക്കുറിയും ബി ജെ പിയുടെ മുഖമാകുന്നത് നടനും മുൻ എം പിയുമായ സുരേഷ് ഗോപി തന്നെയാണ്. രണ്ട് തവണ മത്സരിച്ചു, നേരിയ വോട്ടിന് പരാജയപ്പെട്ടു. എന്നിട്ടും വാക്ക് നൽകിയ ജനങ്ങളെ മറന്നില്ല. അവർക്കൊപ്പം തൃശൂരിൽ വിവിധ പരിപാടികളിൽ വിവിധ പദ്ധതികളുമായി ജനങ്ങൾക്ക് സഹായ ഹസ്തങ്ങളാൽ നെഞ്ചോട് ചേർത്ത സുരേഷ് ഗോപിയെ ഇക്കുറി കൈവടിയില്ലെന്നും ഇത്തവണ തൃശൂരിൽ തന്നെ മത്സരിക്കണമെന്നും ജനങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു കാര്യങ്ങൾ. കേരളത്തിൽ ജനപ്രീതിയുള്ള ബി ജെ പിയുടെ ഒരേ ഒരു നേതാവ് ഇതേ സുരേഷ് ഗോപി തന്നെയാണ്. വൈകാതെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്വകാര്യ ഏജൻസിയുടെ സഹായത്തോടെ ബി ജെ പി ദേശീയ നേതൃത്വം നടത്തിയ സർവേ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പ്രധാന നേതാക്കൾക്കൊന്നും 25% ജനപ്രീതിയില്ല. ഈ സാഹചര്യത്തിൽ പ്രാദേശിക നേതാക്കളെക്കാൾ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ തന്നെ ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് ബി ജെ പിയുടെ തീരുമാനം. മിക്ക സംസ്ഥാനങ്ങളിലും പാർട്ടി അധ്യക്ഷന്മാരുടെയും ജനപ്രീതിയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന നേതാക്കളെ ഒഴിവാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ബി ജെ പി ഒരുങ്ങുന്നത്. സംസ്ഥാന നേതാക്കളെക്കാൾ ജനപ്രീതി പലയിടത്തും നരേന്ദ്രമോദിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഏറ്റവും ജനപ്രീതി നടൻ സുരേഷ് ഗോപിക്ക് തന്നെ. എന്നാൽ സർവേ സംബന്ധിച്ച റിപ്പോർട്ടുകൾ നിഷേധിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം. കേരള ബി ജെ പി നേതൃത്വത്തിന് മങ്ങലേൽക്കുന്ന ഒരു സർവേ ഫലം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദേശീയ തലത്തിൽ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകുമ്പോഴും സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ സംസ്ഥാന നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി സുരേഷ് ഗോപിയെ സംസ്ഥാന നേതൃത്വം പ്രചാരണ പരിപാടികൾക്ക് അടക്കമിറക്കിയതോടെ ബി ജെ പിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും സുരേഷ് ഗോപിയെ കളത്തിലിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ ദേശീയ ബി ജെ പി നേതൃത്വം തയ്യാറാക്കിയിരുന്നു. പിന്നാലെയാണ് ഈ റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.